അസ്സലാമു അലൈക്കും. ഇന്ന് ഭയങ്കര പ്ലാനിങ് ആയിരുന്നു കേട്ടോ. പുറത്തിറങ്ങി വീഡിയോ എടുക്കണം, ഇൻട്രോ എടുക്കണം എന്നൊക്കെ കുറേ ആയി പുറത്തിറങ്ങിയിട്ട്. നടക്കാനൊക്കെ പോയിട്ട് കുറെ നാളായി. മക്കളുടെ ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിട്ട് ഭയങ്കര ബിസിയാണ്. അപ്പൊ ഇന്ന് പോകണം എന്ന് വെച്ചിട്ട് നടന്നില്ല കേട്ടാ. ഇൻഷാല്ലാ നെക്സ്റ്റ് കുറേ ഇൻട്രോസ് ആയി, അതായത് വീട്ടിലിരുന്നിട്ട് എടുക്കുന്നത്. ഇൻഷാല്ലാ നെക്സ്റ്റ് ടൈം എന്തായാലും പുറത്തിറങ്ങിയിട്ട് നോക്കണം. അപ്പൊ ഇന്ന് കാണിക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡാണ്. ആരെപ്പ വിളിച്ചിട്ട് എന്നോട് എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഫുഡിന്റെ കാര്യം കേട്ടോ, എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഞാൻ ചിക്കൻ ബിരിയാണി എന്നേ പറയുള്ളൂ. അത്രയും ഒരു ഫേവറേറ്റ് ആണ്, എനിക്ക് കഴിക്കാനും ഇഷ്ടമാണ് കേട്ടോ. ഞാൻ നന്നായിട്ട് ഉണ്ടാക്കുകയും ചെയ്യും, നന്നായി കഴിക്കുകയും ചെയ്യും. അതുപോലെ ഞാൻ ഒരുപാട്, എനിക്ക് ഈ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി കിട്ടുന്നതൊക്കെ ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. ഓരോ വെറൈറ്റി ചിക്കൻ ബിരിയാണീസ് ഉണ്ടല്ലോ, അപ്പൊ ഒരുപാട് റെസിപ്പീസ് ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അത്രയും ഇഷ്ടമാണ് എനിക്ക്. അതുപോലെ നമ്മൾ വല്ലപ്പോഴൊക്കെ ഒന്ന് പുറത്തു പോയില്ലേ ഫുഡൊക്കെ കഴിക്കാൻ, അപ്പോ ഇതുപോലെ ഇക്കാക്ക ചോദിക്കും. എല്ലാരും ഓർഡർ ചെയ്ത് കഴിയുമ്പോ എന്നോട് ചോദിക്കാൻ എന്താ ഫുഡ് വേണ്ടെന്ന് ചോദിക്കുമ്പോ ഞാൻ എപ്പോഴും പറയാ ചിക്കൻ ബിരിയാണി എന്ന് പറയാം. അപ്പൊ ഇക്കാക്ക് ദേഷ്യം വരും, ഈ ലോകത്ത് ചിക്കൻ ബിരിയാണി മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കും. അപ്പൊ അത്രയും, അപ്പൊ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അത്രയും ഒരു ഫേവറേറ്റ് ആണ് എനിക്ക്. അപ്പൊ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാല് ഞാൻ ചെയ്തിട്ടുള്ള റെസിപ്പിയില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി. അതുപോലെ നമ്മള് ഗസ്റ്റ് ഒക്കെ വരുമ്പോ ഉണ്ടാക്കില്ലേ, ആ ഒരു റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇൻഷാല്ലാ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നല്ലൊരു റെസിപ്പിയാണ്. അപ്പോ എന്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ഡെയിലി പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഭയങ്കര ആവേശത്തിലാട്ടോ ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഉള്ളൂ എനിക്ക് ഈ ആവേശം. അപ്പോൾ ഇതാ ഞാൻ ആദ്യം ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിൽ കുറച്ച് ഓയിലാട്ടോ ഒഴിച്ചു കൊടുത്തത്. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു കുഞ്ഞ് സവാള ഞാൻ എടുത്തിട്ടുള്ളൂ. അത് നല്ല നൈസായിട്ട് അരിഞ്ഞിട്ട് അതൊന്ന് നമുക്കൊരു ബ്രൗൺ കളർ ആവണം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് ഗാർണിഷ് ചെയ്യാനാണ്. ഇവിടെ മക്കൾക്കൊന്നും അധികം, മക്കൾക്കും അതെ ഇക്കാൾക്കും അതെ, അധികം ഇങ്ങനെ ബിരിയാണിയിൽ കുറേ ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല. അപ്പം ഞാൻ ഈ സവാള മുരിച്ചതൊക്കെ കുറച്ചേ ഇടാറുള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാനിവിടെ ചെറിയൊരു സവാള എടുത്തത്. ഇനിയിപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ അളവ് കൂട്ടാം കേട്ടോ. അപ്പം അതാ നമ്മുടെ സവാളയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് കോരിയെടുക്കുകയാണ്. ഇനി നമുക്ക് അതേ ഓയിലിൽ തന്നെ കുറച്ച് നട്ട്സ് ഒന്ന് വറുത്തെടുക്കണം. ഈ ഇതിനൊന്നും ഞാൻ പ്രത്യേകിച്ച് ഒരളവ് പറഞ്ഞിരുന്നില്ല കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ചിലർക്ക് നട്ട്സും കാഷ്യൂ നട്ട്സും സവാളയും അതുപോലെ മുന്തിരിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഇവിടെ ഞാനെല്ലാം ഇതെല്ലാം കുറച്ചേ എടുക്കുന്നുള്ളൂ. അപ്പം അതാ അതും നല്ലപോലെ ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് കംപ്ലീറ്റ് കോരിയെടുത്തതിന് ശേഷം ഇനി കുറച്ച് മുന്തിരി വറുത്ത് കൊടുക്കാം. മുന്തിരിയുടെ കാര്യം പറയുമ്പോൾ മുന്തിരി ഇവിടെ ഭയങ്കര ഫേവറേറ്റ് ആട്ടോ. എനിക്കും ഇഷ്ടമാണ്, എൻ്റെ രണ്ട് പെമ്മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ്. അവർ രണ്ടുപേരും നന്നായി കഴിക്കും. അവർക്ക് ഒരു ഇച്ചിരി ചോറും കുറേ മുന്തിരിയും വേണം. അപ്പോൾ അതുകൊണ്ട് മുന്തിരി ഞാനിവിടെ ഇച്ചിരി കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും നിങ്ങളുടെ അളവിനനുസരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതും നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ സവാളയും മുന്തിരിയും കാഷ്യൂ നട്ട്സൊക്കെ ഞാൻ വറുത്തത് ഒരു പ്ലേറ്റിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കുറച്ച് മല്ലിയില നല്ല ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അത് മിക്സ് ചെയ്ത് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിയിലേക്കുള്ള ഗ്രേവി റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ ഗ്രേവിയിൽ തന്നെ ചിക്കൻ ഇട്ടിട്ടാണ് കേട്ടോ, ചിക്കൻ വേവിച്ചെടുക്കണേ. ചിക്കൻ സെപ്പറേറ്റ് പൊരിക്കുന്നൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഈ പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണേ. വേറെ ഒന്നും ചേർക്കുന്നില്ല, നെയ്യ് മാത്രമാണ്. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് നല്ലപോലെ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഞാൻ പേസ്റ്റ് അല്ല ജസ്റ്റ് ക്രഷ് ചെയ്തിട്ടുള്ളൂ, 3 ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഞാൻ കുറച്ച് കൂടുതൽ ഇടാറുണ്ട്. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റി ഒരു എന്താ പറയുക, ഒരു ബ്രൗൺ കളറ്, ചെറിയൊരു ബ്രൗൺ കളറാവണ വരെ വഴറ്റുക. അതിൻ്റെ പച്ചമണം ഒക്കെ ഒന്ന് മാറിക്കിട്ടണം. അപ്പോൾ അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ശരിക്കും എല്ലാവർക്കും ബിരിയാണി ഉണ്ടാക്കാനൊക്കെ ഭയങ്കര മടിയാലേ, കുറേ ഭയങ്കര പണിയാന്നൊക്കെ പറയും. പക്ഷേ വളരെ സിമ്പിളാണ് കേട്ടോ, നമുക്ക് പെട്ടെന്ന് തന്നെ ബിരിയാണി റെഡിയാക്കി എടുക്കാം. നമുക്ക് കുറച്ചുകൂടെ
നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കത് വളരെ ഈസി ആയിട്ട് തോന്നും. പണ്ടൊക്കെ ഒരു ബിരിയാണി ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ എൻ്റെ അല്ലാ, എനിക്ക് ഓർമ്മയുണ്ട് പണ്ടൊക്കെ വീട്ടിൽ, പണ്ടെന്ന് പറഞ്ഞാൽ ഇന്നത്തെ അത്ര സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ, അടുപ്പിലൊക്കെ അല്ലേ ചെയ്തെടുക്കുക. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല പണിയാണ്. ഇന്നിപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് നമുക്ക് അത്രയും ഒരു ഈസി ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 6 പച്ചമുളകാണ് ഇട്ടേക്കണേ. ഞാൻ എരിവിന് വേണ്ടിയിട്ട് ഇവിടെ പച്ചമുളക് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഇത് നല്ല എരിവുള്ള മുളകാണ്. അപ്പം ഞാൻ അതുകൊണ്ട് അത്യാവശ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് നിങ്ങൾക്ക് എങ്ങനെയാണോ അത് അതിനനുസരിച്ച് നിങ്ങൾ പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ ഞാനിവിടെ ഒരു മീഡിയം സൈസ് ഓണിയനെ എടുക്കുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾക്കിവിടെ ബിരിയാണിക്ക് അധികം ഗ്രേവി ഇഷ്ടമല്ല, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ. അപ്പോൾ അധികം ഗ്രേവി ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഒരു മീഡിയം സൈസ് സവാള ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനി അതും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ ആസ് യൂഷ്വൽ എല്ലാവരും ചെയ്യുന്ന പോലെ സവാള പെട്ടെന്ന് വഴരാനായിട്ട് ഞാനിവിടെ അത്യാവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ഗ്രേവി മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ, അടി പിടിക്കാതെ. അടി പിടിക്കില്ല, നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട്. എന്നാലും ജസ്റ്റ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇവിടെ സവാളയൊക്കെ അത്യാവശ്യത്തിന് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാനൊരു 3 നോർമൽ ഒരു മീഡിയം സൈസുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു ഗ്രേവി എന്താ പറയുക, ബിരിയാണിയുടെ ഗ്രേവി അതുപോലെ ചിക്കൻ കറിയുടെ ഗ്രേവിയൊക്കെ നമ്മൾ നല്ല പോലെ അത്യാവശ്യം ഒന്ന് വഴറ്റിയെടുക്കണം. അത്യാവശ്യം അതെന്താ പറയുക, ആ ഒരു കളറൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് ബ്രൗണിഷ് കളറൊക്കെ ആയിട്ടൊന്ന് വരണം. എന്നാലാണ് ആ ഒരു ഗ്രേവിക്ക് അല്ലെങ്കിൽ കറിക്കൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ മധുരിക്കാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ട്. ഗ്രേവി അത്യാവശ്യത്തിന് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 സ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുക. 1/2 സ്പൂണിലും ഒരിച്ചിരി കൂടുതലുണ്ട് കേട്ടോ. 1/2 സ്പൂണും 1/2 സ്പൂണും നടുക്കായിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ചൂടാക്കി കൊടുക്കുക ഈ മസാല. ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടാട്ടോ ബിരിയാണി മസാല, അതും ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാല കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ബിരിയാണിക്ക് ഈ ഒരു മസാല ആഡ് ചെയ്താൽ, ഞാൻ പല രീതിയിലും ഉണ്ടാക്കാറുണ്ട്. ഞാൻ പൊടിച്ച ഗരം മസാല തന്നെയായിട്ടൊക്കെ ഞാൻ ബിരിയാണി വെക്കാറുണ്ട്. അതിനേക്കാളൊക്കെ ഒരു കൂടുതൽ ഫ്ലേവറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാല ആഡ് ചെയ്യുമ്പോൾ. അപ്പം അതുകൊണ്ട് ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാല ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കുമ്പോൾ ഈ ഒരു മസാലയും കൂടി ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ബിരിയാണി മസാലപ്പൊടി. ഇനി ഇതും നല്ല പോലെ ഒന്ന് പച്ചക്കുത്തൊക്കെ മാറണ വരെ ഒന്ന് ഇളക്കിയെടുക്കുക. സവാളയും ഗ്രേവിയൊക്കെ ഒന്നുകൂടൊന്ന് നല്ല പോലെ ഒന്ന് വഴരാനുണ്ട്. അപ്പം ഞാൻ മസാലപ്പൊടിയൊക്കെ ഇട്ടതിന് ശേഷം ഒന്നുകൂടെ മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് മൂടി തുറന്ന് നോക്കാം. ഒരുവിധം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഗ്രേവിയൊക്കെ. ഞാനൊരു 10-15 മിനിറ്റോളം ഇത് നല്ല പോലെ വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. തീ അധികം ഹൈ ഫ്ലെയിം അല്ല, നോർമൽ ഫ്ലെയിമിലിട്ടിട്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തേക്കണത്. അത് നല്ല പോലെ കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തേക്കാണ്. നമ്മളെപ്പോഴും ചിക്കൻ എടുക്കുമ്പോൾ, അത് കറി വെക്കാനാണെങ്കിലും ബിരിയാണിക്കാണെങ്കിലും എന്തിനെടുക്കുമ്പോഴും, ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. എന്നാലാണ് ചിക്കൻ്റെ ഉള്ളിലേക്ക് നല്ല പോലെ ഉപ്പും പുളിയും മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ മിക്കപ്പോഴും ബിരിയാണി വയ്ക്കുമ്പോൾ ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ ചിക്കൻ വേവിച്ചെടുക്കുക. ഫ്രൈ ചെയ്തൊക്കെ എടുക്കുമ്പോൾ, നമ്മൾ ബിരിയാണിയൊക്കെ വെച്ച് കഴിയുമ്പോൾ ചിക്കൻ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് പലപ്പോഴും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആ ചിക്കൻ ആ ഒരു ജ്യൂസി പരുവത്തിൽ തന്നെ കിട്ടുകയും ചെയ്യും, നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും. അത്യാവശ്യം നമ്മൾ ഇതിൽ തന്നെ ഇട്ട് വേവിക്കുമ്പോൾ ഉപ്പും പുളിയും മസാലയൊക്കെ അതിൽ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. ചിക്കൻ നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ടോയെന്ന്. ഒരു 10 മിനിറ്റോളം വേണ്ടി വരും കേട്ടോ ഇങ്ങനത്തെ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ചിക്കൻ വേവാനായിട്ട്. ചിക്കൻ കുറച്ചുകൂടെ ഒന്ന് വേവാനുണ്ട്. നമ്മൾ ചിക്കൻ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒട്ടും വെള്ളം ഒഴിക്കരുത് കേട്ടോ.
ചിക്കനിൽ ആ വെള്ളം തന്നെ ഇറങ്ങിയിട്ട് ഇപ്പോൾ കണ്ടോ ഗ്രേവിയിൽ അത്യാവശ്യം വെള്ളമുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിവിടെ ഒരു 2 സ്പൂണോളം പെരിഞ്ചീരക പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പെരിഞ്ചീരകം ജസ്റ്റ് ഒന്ന് വറുത്ത് പൊടിച്ചതാണ്. അത് ബിരിയാണിയിൽ മസ്റ്റാണ് കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുക. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് മേക്കറാണ് പെരിഞ്ചീരക പൊടി എന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ കറക്റ്റ് വെന്ത് കിട്ടിയിട്ടില്ല, കുറച്ചുകൂടെ ഒന്ന് വേവാനുണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് എടുത്തു കേട്ടോ. ഞാൻ വലിയൊരു ഫ്ലെയിമിലല്ല തീ, നോർമൽ ഒരു ഫ്ലെയിമാണ്. അപ്പോൾ ചിക്കനൊക്കെ വെന്ത് ഗ്രേവിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പോളം നല്ല തൈരിട്ട് കൊടുക്കുന്നുണ്ട്. വലിയ പുളിയില്ല, അത്യാവശ്യം നോർമൽ ഒരു പുളിയുള്ള തൈര് കേട്ടോ. അപ്പോൾ അതും കൂടി ഈ ടൈമിലിട്ടിട്ട് നമ്മൾ ഈ ചിക്കൻ്റെ വെള്ളവും ഗ്രേവിയിലെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയതിന് ശേഷം മാത്രമാണ് ഈ തൈരിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തൈരിട്ട് കഴിഞ്ഞാൽ ചിക്കൻ്റെ വെള്ളവും തൈരിലെ വെള്ളവും എല്ലാം കൂടി ഒരുപാട് വെള്ളമാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വറ്റാനായിട്ട് കുറേ ടൈം വേണ്ടി വരും. നമ്മൾ വറ്റാൻ വയ്ക്കുമ്പോൾ ചിക്കൻ ഒന്നുകൂടെ നന്നായിട്ട് വെന്ത് പോവും. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഒന്നുകൂടെ മൂടി വെച്ചിട്ട് നമുക്കിതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അത് അപ്പോൾ നമ്മുടെ ഗ്രേവിയിലെ വെള്ളമൊക്കെ ഒരുവിധം വറ്റിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഞാൻ ഇതിലേക്ക് നല്ലപോലെ മല്ലിയിലയും പുതിനയിലയും ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയിലയും പുതിനയിലയൊക്കെ എടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവറായിരിക്കും. അപ്പോൾ ഇനി അതിട്ടിട്ട് നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ടൈമിൽ നമ്മളതിൻ്റെ ഉപ്പും ഇതൊക്കെ ഒന്ന് കറക്റ്റ് നോക്കണം, എരിവൊക്കെ ഉണ്ടോയെന്നുള്ളത്. അപ്പോൾ ഉപ്പും പുളിയും എരിവൊക്കെ നല്ല പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ചിക്കനും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ ചോറ് വെക്കാനായിട്ട് ഞാൻ കുക്കറിലാണ് കേട്ടോ ചോറ് വെച്ചെടുക്കാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വെള്ളം തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നോർമലി ഇവിടെ ഞാൻ കെറ്റിലാണ് വെള്ളം തിളപ്പിച്ചെടുക്കാറ്. അതാകുമ്പോൾ പെട്ടെന്ന് ആവുകയും ചെയ്യും, സുഖമാണ്. അപ്പോൾ നമുക്ക് ഞാൻ ഈ ഒരു കപ്പളവിൽ ഒരു 2.5 കപ്പ് അരിയാണ് എടുത്തേക്കണത്. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് കേട്ടോ ഞാനിവിടെ വെള്ളം എടുക്കണത്. ആ ഒരു അളവിലാണ് നമുക്ക് കറക്റ്റ് കിട്ടുക. എപ്പോഴും നിങ്ങളത് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ചോറ് വെന്ത് ഭയങ്കരമായിട്ട് എന്താ പറയുക വെന്ത് പോവും. ബിരിയാണിക്ക് ബിരിയാണിയുടെ ആ ഒരു കറക്റ്റ് പാകത്തിനുള്ള വേവല്ല കിട്ടുക. അപ്പോൾ നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുക്കുന്നത് ആ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിന് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതാ ഞാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ഒരു 2 ചെറിയ കഷ്ണം പട്ട, ഒരു 6 ഏലക്ക, 5 ഗ്രാമ്പു, ഒരു 1 സ്പൂണോളം പെരിഞ്ചീരകം, ഇത്രയും കൂടി ഇട്ടിട്ട് ഈ വെള്ളം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചോറ് ഞാൻ നോർമലി വെക്കൽ കുക്കറിലാണ്. എനിക്ക് കറക്റ്റ് ആ ഒരു പാകത്തിന് കിട്ടും. അപ്പോൾ ചോറ് വെക്കാനായിട്ട് ഒരു 3 സ്പൂണോളം നെയ്യ് ഞാൻ ആദ്യം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 സവാളയുടെ പകുതി ആട്ടോ ഇട്ട് കൊടുക്കുന്നുള്ളൂ. 1 സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ ഒന്ന് മൊരിച്ചെടുത്തു. അത് മൊരിഞ്ഞ് വന്നപ്പോൾ ഞാനിവിടെ ചോറ് കൈമ റൈസാണ് കേട്ടോ എടുത്തേക്കുന്നത്. ചെറിയ അരിയാണ്. ബിരിയാണിക്ക് എപ്പോഴും നമ്മൾ ചെറിയ അരി എടുക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ്. ചെറിയ അരിക്ക് ഒരു നല്ല ഫ്ലേവറാണ്. അപ്പോൾ അതാണ് ഞാൻ കൂടുതലും എടുക്കാറ്. അതൊരു 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി നന്നായിട്ട് അരിച്ച് വെള്ളമൊക്കെ കളഞ്ഞ റൈസാണ്. അപ്പോൾ നമ്മൾ സവാള ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ ആ നെയ്യിലേക്ക് ഈ റൈസ് ഇട്ടിട്ട് ഒരു 5 മിനിറ്റോളം ആ റൈസ് ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. റൈസ് നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തിളപ്പിച്ച വെള്ളം അരിച്ചാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്.
നമ്മൾ വെള്ളത്തിലിട്ട സ്പൈസസ് ഒന്നും ചോറിലിട്ട ചിലർക്ക് ഇഷ്ടാവില്ല, ഇവിടെ മക്കൾക്കൊന്നും ഇഷ്ടമല്ല ആ ഒരു സ്പൈസസ് ചോറിൽ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ആ വെള്ളം അരിച്ചെടുക്കാണ്. ഇനിയിപ്പോ കെറ്റിലില്ലെങ്കിൽ നിങ്ങൾ ഒരു ചെരുവത്തിലോ ഒരു പാത്രത്തിലോ വെള്ളം തിളപ്പിക്കുമ്പോൾ ഈ സ്പൈസസ് എല്ലാം കൂടി ചെറിയൊരു വെള്ളത്തുണിയിൽ കെട്ടിയിട്ടാലും മതി, അല്ലെങ്കിൽ നോർമൽ ഇങ്ങനെ ഇട്ടാലും മതി, നമുക്ക് പെട്ടെന്ന് അരിച്ചെടുക്കാലോ. അപ്പൊ ആ ഒരു സൗകര്യത്തിന് ചെയ്താൽ മതി. അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചോറിൻ്റെ വെള്ളമൊക്കെ ചെറുതായിട്ട് തിളച്ചു വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു അര സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അന്നേരം പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ റൈസിനൊരു പ്രത്യേക ഫ്ലേവറാട്ടോ തരാ, നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ജിഞ്ചർ ഗാർലിക്കും ഈ ഒരു പച്ചമുളകൊക്കെ ഇടുമ്പോൾ. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ റൈസിൽ കുറച്ച് വെള്ളത്തിൽ കുറച്ചൊന്ന് ഉപ്പും മുന്നിട്ട് നിൽക്കണം, എന്നാലാണ് റൈസിന് പാകത്തിനുള്ളൊരു ഉപ്പ് കിട്ടുള്ളൂ. ഇനി തീ അധികം കൂട്ടിയിടാണ്ട് ഒരു നോർമൽ ഫ്ലെയിമിലിടുക. അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ചോറൊക്കെ നല്ലപോലെ വിട്ട് കിട്ടും നമുക്ക്. ഇനി കുക്കർ ജസ്റ്റ് നമുക്കൊന്ന് മൂടി വെക്കാട്ടാ. അപ്പോൾ മൂടി വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ വിസലിൻ്റെ ഹോളിൽ കൂടെ നന്നായിട്ട് ആവി വരുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. നന്നായിട്ട് ആവി വന്നിട്ട് മാത്രം നമ്മൾ ആ ഒരു വിസലിട്ട് കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ നല്ലപോലെ ആവി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ടൈമിൽ നമ്മളുടെ വിസലിട്ട് കൊടുക്കുകയാണ്. വിസലിട്ട് കൊടുത്തിട്ട് കറക്റ്റ് 4 മിനിറ്റ് നോക്കുക. 4 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ചോറ് നല്ല പാകത്തിനായിട്ട് നമുക്ക് അധികം വെന്തൊടയാതെ കിട്ടും. നമ്മുടെ ചോറ് അവിടെ വീഴുമ്പോഴത്തേക്കും ഒരു കുഞ്ഞി പാത്രം എടുത്തിട്ട് ഞാൻ അതിലേക്ക് ഒരു ചെറുനാരങ്ങ നീര് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ഒരു ചെറുനാരങ്ങ, ഒരു മീഡിയം സൈസ് ചെറുനാരങ്ങ, അതിൻ്റെ നീര് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് റോസ് വാട്ടറാണ്. ഇത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നമ്മുടെ റൈസിനും ബിരിയാണിക്കൊക്കെ കിട്ടാം. അപ്പം റോസ് വാട്ടർ ഒരു സ്പൂണോളം ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ എടുക്കുന്നത് സ്ക്രൂ പൈനാണ്, അതായത് നമ്മുടെ കേര വാട്ടർ എന്ന് പറയും. നമ്മുടെ കൈതച്ചെടിയിൽ നിന്ന് എടുക്കുന്ന എന്തോ ഒരു ലിക്വിഡാണ്, പക്ഷേ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഇത് സ്ക്രൂ പൈൻ എന്ന് പറഞ്ഞിട്ട്. അത് നമുക്ക് എല്ലാ ഷോപ്പിലും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതും ഞാൻ ഒരു സ്പൂണോളം ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിത് റോസ് വാട്ടറും ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും ബിരിയാണിക്ക്. പിന്നെ അതുപോലെ ഞാൻ കുറച്ചൊരു 2-3 തുള്ളി പൈനാപ്പിൾ എസൻസും കൂടി ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു കുറച്ചൊരു യെല്ലോ കളർ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ, ഞാൻ എപ്പോഴും ഈ ഒരു കളർ യൂസ് ചെയ്യില്ല. ഇടയ്ക്ക് മഞ്ഞൾപ്പൊടി ഇടാറുണ്ട്, ഇടയ്ക്ക് ഈ ഒരു കളർ യൂസ് ചെയ്യും. അപ്പോൾ അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതൊക്കെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് 4 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം ഇത് കറക്റ്റ് വേവാണോ എന്നുള്ളത്. അപ്പോൾ ചോറ് നല്ല കറക്റ്റ് വെള്ളമൊക്കെ വറ്റി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അധികം വെന്തുടഞ്ഞിട്ടൊന്നുമില്ല. നിങ്ങൾ ഞാൻ പറഞ്ഞ ആ ഒരു രീതിയിൽ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റായിട്ട് എടുത്താൽ നമുക്ക് ആ ഒരു രീതിയിൽ റൈസ് കിട്ടും. എപ്പോഴും ബിരിയാണിക്ക് അധികം വെന്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റും ഭംഗിയൊന്നും കിട്ടില്ല. ഇതുണ്ടോ, ഇവിടെ നല്ല പാകത്തിനാണ് ചോറ് വെന്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ മെയിൻ പരിപാടി ദമ്മിങ് പ്രോസസ്സിലോട്ട് കിടക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ദമ്മിടാനൊക്കെ. ദമ്മിട്ട് കഴിഞ്ഞാൽ വേഗം കഴിക്കാമല്ലോ, അതാണ്. അപ്പോൾ ഞാൻ നമ്മൾ ആ മസാല ആക്കിയ പാത്രത്തിൽ തന്നെയാണ് ദമ്മിടുന്നത്. അപ്പോൾ ആ അടിയിൽ ആ ഒരു ലെയർ മസാല അങ്ങനെ തന്നെ ഉണ്ട് ഞാൻ റെഡിയാക്കി വെച്ചത്. അതിൻ്റെ മുകളിലോട്ടാണ് ഞാൻ റൈസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പിൽ ഞാൻ ഒരു ട്രിപ്പ് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് റൈസ് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് ഞാനൊരു പിഞ്ച്, എന്താ പറയുക, നമ്മുടെ ബിരിയാണി മസാല ഇല്ലേ,
ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാലപ്പൊടി കുറച്ചൊന്ന് വിതറി കൊടുക്കുന്നുണ്ട് ആ ചോറിൻ്റെ മുകളിൽ. അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം കുറച്ച് വറുത്ത് പൊടിച്ച പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് റൈസിന്. അത് നമുക്ക് ചിക്കനൊന്നും ഇല്ലാണ്ട് തന്നെ റൈസ് കഴിക്കാനായിട്ട് പറ്റും. ഇനി ഇതിലേക്ക് ഞാൻ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു കളറും റോസ് വാട്ടറും സ്ക്യൂപ്പൈനും അതുപോലെ പൈനാപ്പിൾ എസൻസ് എല്ലാം കൂടി എടുത്ത് വെച്ച മിക്സ് ഞാൻ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഗാർണിഷ് ചെയ്ത് വെച്ച നട്ട്സും കിസ്മിസും സവാളയും മല്ലിയിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു ലെയറ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊക്കെ ഓരോരുത്തരുടെ പാകത്തിനാണ് കേട്ടോ, ബിരിയാണിക്ക് എപ്പോഴും കുറച്ച് നെയ്യ് വേണം, എന്നാലാണ് ആ ഒരു റിച്ച് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ഇട്ട് കൊടുക്കാം, സെക്കൻഡ് ലെയർ ചോറിട്ട് കൊടുക്കാം. സെക്കൻഡ് ലെയർ ഇട്ട് കഴിഞ്ഞിട്ടും സെയിം മെത്തേഡ് തന്നെ കുറച്ച് ബിരിയാണി മസാല ഞാൻ വിതറി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വറുത്ത് പൊടിച്ച പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെ അത് ഫോളോ ചെയ്യാം. ഞാനിവിടെ എനിക്ക് ഞാൻ വെക്കുന്ന ആ ഒരു റൈസ് 2 ലെയറായിട്ട് ഇടാനുള്ള ഒരു ഇതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 ലെയറായിട്ടാണ് ഞാൻ റൈസ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ആ ഉണ്ടാക്കി വെച്ച പൈനാപ്പിൾ എസൻസിൻ്റെ ഒക്കെ മിക്സ് ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള നട്ട്സും മുന്തിരിയൊക്കെ ഇതിലേക്ക് വിതറി കൊടുക്കാം. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഇതിലേക്കും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ദമ്മിടുന്ന രീതി ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നല്ലപോലെ ഫോയിൽ പേപ്പർ വെച്ചിട്ട് എയർ പോവാത്ത രീതിയിൽ കവർ ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ല ഫ്രഷ് പൈനാപ്പിളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ മുകളിൽ. നമ്മൾ ആ ഒരു എന്താ പറയുക ഗാർണിഷ് ചെയ്ത സാധനങ്ങളൊക്കെ ഇടുന്ന ടൈമിൽ നമുക്ക് കുറച്ച് പൈനാപ്പിളും കൂടി യൂസ് ചെയ്യാം. അതുപോലെ ഇനി മല്ലിയിലൊക്കെ കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതിലേക്ക് കുറച്ചുകൂടെ മല്ലിയിലൊക്കെ ഇടാം കേട്ടോ, ഇവിടെ അധികം ഇഷ്ടമല്ലാതെ കൊണ്ടാണ്. അപ്പോൾ ഫോയിൽ പേപ്പർ വെച്ചിട്ട് നല്ലപോലെ മൂടി വെച്ചിട്ട് കവർ ചെയ്തിടാം, കവർ ചെയ്ത് വെക്കുക. എന്നിട്ട് സൈഡിലുള്ള ഫോയിൽ പേപ്പറൊക്കെ ഒന്ന് ജസ്റ്റ് മടക്കി ചുരുട്ടി വയ്ക്കുക എയർ പുറത്തേക്ക് കടക്കാത്ത രീതിയിൽ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു ലോ ഫ്ലെയിമിലിടാം. നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിലേക്ക് ഒരു ദോശപ്പാൻ ദോശച്ചട്ടി എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്ത് വെച്ച പാത്രം വയ്ക്കാം. ഞാനൊരു 15-20 മിനിറ്റാണ് കേട്ടോ ദമ്മിലിടാറുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ചിക്കനൊക്കെ ഓൾറെഡി വെന്തതാണ്, ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ദമ്മിടുന്നത്. ഇനി നമുക്കൊരു 20 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്താ ദമ്മ പൊട്ടിക്കുകയാണ്. ഓ മാഷാല്ലാ, ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര സ്മെല്ലാണ്. എൻ്റെ അല്ലാ, ഒരു രക്ഷയില്ല, നല്ലൊരു മണമാണ് ഇത് തുറക്കുമ്പോൾ കേട്ടോ. ആ ഒരു എന്താ പറയുക പൈനാപ്പിൾ എസൻസിൻ്റെയും റോസ് വാട്ടറിൻ്റെയും ചിക്കൻ്റെയും എന്തിൻ്റെയൊക്കെയാന്ന് പറയാൻ പറ്റുന്നില്ല. നല്ലൊരു എന്താ പറയുക നമ്മളതിലോട്ട് ആകർഷിക്കുന്ന ഒരു സ്മെല്ല്. ഇതിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും.
അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇവിടെ എൻ്റെ ബിരിയാണിയിൽ അധികം ഒരു ഗ്രേവി ഉണ്ടാവാറില്ല. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെങ്കിൽ സവാളയുടെ എണ്ണം കൂട്ടാട്ടോ. ഞാനൊരു സവാള എടുത്ത കണക്കിന് നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ സവാള എടുക്കാം. ഇവിടെ ഈ ഒരു പാകത്തിനാണ് ഞാൻ ബിരിയാണി വെക്കാറ്. അധികം ഒരു ഗ്രേവി ടൈപ്പ് മക്കൾക്കൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചോറും ചിക്കനും ആ അടിയിലുള്ള മസാലയും എല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ബിരിയാണി നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക. നല്ലൊരു റെസിപ്പി ആട്ടോ, ഞാൻ ഗ്യാരണ്ടി തരാണ്.